ഒരവസരം കിട്ടുമ്പോൾ പല വിമാന കമ്പനികളും കടും കൈയാണ് യാത്രക്കാരോട് ചെയ്യുന്നത്. 1400-1500 ദിർഹമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് യു എയിലേക്ക് എത്താൻ വേണ്ടി ഇപ്പോൾ പല വിമാന കമ്പനികളും ചാർജ് ചെയ്യുന്നത്. ഇത് കൂടുതലാണ്, അങ്ങോട്ട് പോകാൻ 300-400 മാത്രം, ഇനി ഒക്ടോബർ 1 കഴിഞ്ഞാൽ 500 മാത്രം ഇപ്പോൾ കാണുന്നത്. ഇതിനിടയിലാണ് സൗദി അറേബ്യയിലേക്ക് പോകാൻ വേണ്ടി യാത്രക്കാർ ദുബായ് എന്ന നഗരത്തെ, ഷാർജയെ ഒക്കെ ഇടത്താവളമാക്കിക്കൊണ്ട് 14 ദിവസം താമസിച്ചിട്ട് പോകാം എന്ന തീരുമാനമായിട്ട് കൂടി വരുന്നത്. അപ്പോൾ രണ്ട് വിഭാഗം യാത്രക്കാരെ കിട്ടിയതിന്റെ സന്തോഷത്തിൽ ആളുകളെ ഇങ്ങനെ ഞെക്കിപ്പിഴിയുകയാണ് പല വിമാന കമ്പനികളും. എന്നാൽ ഏതെങ്കിലും തരത്തിൽ വിമാന കമ്പനിയുടെ പ്രശ്നം കൊണ്ട് തന്നെ ഒരു റീഷെഡ്യൂളിംഗ് വേണ്ടി വന്നാൽ ചില യാത്രക്കാർ ഞങ്ങളെ വിളിച്ചറിയിച്ചിരിക്കുന്ന അവർക്ക് പറ്റിയ ചില സാഹചര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ എത്ര കണ്ണിച്ചോര ഇല്ലാതെ പെരുമാറുന്നു നമുക്ക് ബോധ്യമാവും. വിമാന കമ്പനിയുടെ പേരിപ്പോൾ പറയുന്നില്ല, അവസാനം സമ്മർദ്ദങ്ങൾക്കൊടുവിൽ അവർ മാന്യമായി പെരുമാറിയതുകൊണ്ട് പറയുന്നില്ല. ഒരാൾ ടിക്കറ്റ് എടുത്തു കുടുംബത്തിനൊന്നാകെ, രണ്ട് പ്രാവശ്യം ടിക്കറ്റ് മാറ്റിവെക്കേണ്ടി വന്നു. ആ ഫ്ലൈറ്റ് ക്യാൻസൽ ആയതുകൊണ്ടാണ്, ആ ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്തതുകൊണ്ടാണ്. മൂന്നാമത്തെ പ്രാവശ്യം ഇദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ട, കാശ് തന്നാൽ മതി, കാശ് തരാമെന്നും പറഞ്ഞു. എന്നിട്ട് അതിനെ വിഭജിച്ച് 300, 500, 700 എന്നിങ്ങനെയാക്കി കൊടുക്കുന്നു. മാത്രമല്ല ഒരു ഫീസ് 500 കുറയ്ക്കുമെന്നും പറയുന്നു, റീഷെഡ്യൂളിംഗ് ഫീ രണ്ട് പ്രാവശ്യത്തേത് കുറയ്ക്കുമെന്നും പറയുന്നു. ഇത് എന്ത് ന്യായമാണ്? വിമാന കമ്പനിയുടെ പ്രശ്നം കൊണ്ടാണ് 2 പ്രാവശ്യം മാറ്റിവെച്ചത്, എന്നിട്ട് 500 പിന്നെ 2 ഫീസും കുറയ്ക്കുമെന്നും അദ്ദേഹം പോരാട്ടം തുടർന്നു. ആദ്യം മെയിൽ വഴി ഞങ്ങളെ അറിയിച്ചു വിവരം. ഏതായാലും ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ട് അവസാനം താങ്കൾ വളരെ അപ്സെറ്റായി എന്നറിയുന്നു. മൊത്തം കാശും തരാമെന്ന് പറഞ്ഞ് 5 ഗഡുക്കളായി തിരിച്ചു കൊടുക്കാമെന്നുള്ള വ്യവസ്ഥയിൽ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇങ്ങനെ കരയുന്ന കുട്ടിക്ക് പാരുള്ളൂ എന്ന് മട്ടിൽ സമ്മർദ്ദപ്പെടുത്തിയാൽ മാത്രമേ ഇപ്പോൾ ആ കാശ് തിരിച്ചു കൊടുക്കുന്നുള്ളൂ. ഈ സാഹചര്യം മാറേണ്ടതുണ്ട്. യാത്രക്കാർക്ക് PCR നിർബന്ധം എന്നൊക്കെ ഇപ്പോൾ പറയുന്ന രീതി മാറണമെങ്കിൽ വർഷങ്ങളെടുക്കും എന്നാണ് അയാട്ട കരുതുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഉന്നത വൃത്തങ്ങൾ ആഗോളാടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്നു, ഓരോ രാജ്യങ്ങൾ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം മാറ്റണം, അഥവാ ചെലവ് വന്നാൽ ആ PCRന്റെ ചെലവ് കൊടുക്കാൻ സന്നദ്ധരാകണം എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കണം, അല്ലെങ്കിൽ പഴയതുപോലെ യാത്ര സുഗമമാവില്ല എന്നാണ് അയാട്ട പോലും കരുതുന്നത്. കുട്ടികൾക്കിപ്പോൾ ടെമ്പററി വർക്ക് പെർമിറ്റ് കൊടുക്കാൻ UAE തീരുമാനിച്ച സാഹചര്യം വളരെ വ്യക്തമായി നാട്ടിൽ നിന്ന് തൊഴിൽ അന്വേഷിച്ച് വരാനിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. ഈ UAE പഠിച്ചു വളർന്ന കുട്ടികൾ, 15 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ, അവർ ഇവിടുത്തെ സാഹചര്യം അനുസരിച്ചുള്ള പല ജോലികളും ചെയ്യാൻ സന്നദ്ധരാണ്, കഴിവുള്ളവരാണ്. കുറഞ്ഞ കാശ് കൊടുത്താൽ മതി, അവർ ജോലി ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് ജോലി ചെയ്യാമെന്നും പറഞ്ഞ് നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ വേണ്ടത്ര പരിശീലനമൊന്നുമില്ലാതെ വരുന്നത്. ഈ കുട്ടികളുമായിട്ട് മത്സരിക്കേണ്ടി വരും എന്നത് മനസ്സിലാക്കി കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പരിശീലനം നേടിയിട്ട് വരിക എന്നാണ് പുതിയ വരാനിരിക്കുന്ന നിയമത്തിന്റെ വെളിച്ചത്തിൽ ദുബായ് വാർത്തയ്ക്ക് September 13 ഓർമ്മിപ്പിക്കാനുള്ളത്. ദുബായ് അബുദാബി ഷട്ടിൽ ബസ് സർവീസ് ആരംഭിച്ചു. ഇപ്പോൾ E101 എന്നാണ് ആ ബസിന്റെ നമ്പർ. ഇബിൻ ബത്തൂത്ത ബസ് സ്റ്റേഷനിൽ നിന്നാണ് പുറപ്പെടുന്നത്, അബുദാബി സെൻട്രൽ ബസ് സ്റ്റേഷൻ വരെ പോകും. അപ്പോൾ തുടങ്ങിയെന്ന് കരുതിയിട്ട് അൽഹൊസൻ ഗ്രീൻ കാണിക്കാതെ ചെന്ന് കയറിയാൽ, അല്ലെങ്കിൽ ഈ സൈനോ സ്റ്റാർ സൈനോ ഇല്ലാതെ ചെന്ന് കയറിയാൽ പറ്റില്ല, അത് കിട്ടാൻ വേണ്ടി PCR എടുക്കണമെന്നറിയാം. വാക്സിൻ എടുക്കാത്തവരാണെങ്കിൽ 48 മണിക്കൂറിനിടയിലെ PCRമായിട്ട് വേണം പോകാൻ. DPI ടെസ്റ്റ് സ്വീകരിക്കില്ല എന്ന കാര്യം മനസ്സിലാക്കണം. ഇനി അവിടെ കഴിയാൻ വേണ്ടി പോവുകയാണെങ്കിൽ 4ാം ദിവസവും 8ാം ദിവസവും PCR എടുക്കേണ്ടി വരുമെന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുക. വാക്സിൻ എടുക്കാത്ത വിസിറ്റേഴ്സ് ആണെങ്കിൽ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ കോവാക്സിന് മിക്കവാറും ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാര പട്ടികയിൽ സ്ഥാനം പിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇന്നത്തെ റിപ്പോർട്ട് പറയുന്നത്. അങ്ങനെയായി വരട്ടെ. അബുദാബിയിൽ ഇപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എത്രയാണെന്നറിയാമോ? 1000 പേരെ പരിശോധിച്ചാൽ 2 പേരെ കിട്ടും. 0.2% മാത്രം. സ്വപ്ന തുല്യമായ ഒരു രോഗാതുരമല്ലാത്ത അവസ്ഥയിലെത്തി നിൽക്കുന്നു അബുദാബി. അതുകൊണ്ടൊക്കെയാണ് വരുന്നവർക്ക് കുറച്ചുകൂടി കർശനമായ നിലപാടുകൾ അബുദാബി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. UAE ഇന്ന് ഏറ്റവും കുറഞ്ഞ രോഗബാധ തന്നെ 632, 2 മരണം, 705 പേർക്ക് രോഗമോചനം. 3.25 ലക്ഷത്തോളം ആളുകൾ പരിശോധിച്ചപ്പോഴാണ് 632 ആളുകൾക്ക് രോഗബാധയുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഒമാനിൽ ഈ കൊല്ലത്തെ മരണരഹിത ദിനം എന്ന് വേണമെങ്കിൽ ഈ September 13 പറയാൻ പറ്റിയ സാഹചര്യമാണ്. കേരളത്തിൽ 16.5% TPR ഇപ്പോഴും. 99 പേർ മരിക്കുകയും ചെയ്തു. 15,000-ലധികം പേർക്ക് ഇന്നും രോഗബാധ ഉണ്ടായി.
ഞങ്ങളുടെ ഇൻബോക്സിൽ വരുന്ന നൂറുകണക്കിന് സന്ദേശങ്ങളിൽ ഒരെണ്ണം വായിക്കട്ടെ. പ്രശാന്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. തൊടുപുഴ. ഭാര്യയും രണ്ട് പെൺകുട്ടികളും. എനിക്കൊരു ജോലി ശരിയാക്കി തരാമോ? നിവൃത്തികേട് കൊണ്ട് ചോദിക്കുന്നതാണ്. തെറ്റാണെങ്കിൽ ക്ഷമിക്കൂ. അദ്ദേഹത്തിൻ്റെ നമ്പറെല്ലാം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിലാണ്. 8-9 വർഷം UAE-യിൽ ഈ ബുള്ളറ്റ് പ്രൂഫ് കാറിൻ്റെ ഫാബ്രിക്കേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്തു. അദ്ദേഹത്തിനൊരു ജോലി വേണം. കുടുംബം പുലർത്താൻ ബുദ്ധിമുട്ടി കഴിയുന്നു വർഷങ്ങളായി നാട്ടിൽ. തിരിച്ചു വരണം. ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ കമന്റ് ബോക്സിൽ പ്രശാന്ത് എന്നൊന്നിടൂ. അദ്ദേഹത്തിന് എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. ഫാബ്രിക്കേഷന്റെ പണി നന്നായിട്ടറിയാം. അപകട സൈറ്റ് കണ്ടാൽ പെട്ടെന്ന് ആളുകൾ, നമ്മൾ മലയാളികളും, ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അത് ഫേസ്ബുക്കിലും മറ്റും ഇടാനും ശ്രമിക്കും. 1000 ദിർഹം ഏറ്റവും കുറഞ്ഞ പിഴ ജയിലുമുണ്ടാകും എന്ന് ഓർത്തിരിക്കുക എന്ന് വേണ്ടപ്പെട്ട ബന്ധപ്പെട്ട അധികൃതർ ഇന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. കാലം എത്ര വേഗത്തിൽ മാറുന്നു എന്നുള്ളതിന്റെ ചെറിയൊരു ഉദാഹരണം. ഇസ്രായേൽ പ്രധാനമന്ത്രി നെഫ്തലി ബെനറ്റ് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താ അൽ സിസിയെ കാണാൻ വേണ്ടി ഈജിപ്തിൽ പോയി. ഒരു 10 കൊല്ലമെങ്കിലും ആയി കാണും ഇങ്ങനെ രണ്ട് രാജ്യങ്ങളുടെ നേതാക്കന്മാർ തമ്മിൽ സംസാരിച്ചിട്ട്. അന്തരിച്ച നടൻ റസാ ബാബ, റിസൾട്ട് കോവിഡിന്റെ വന്നപ്പോൾ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ പൊതുദർശനം എന്ന പരിപാടി മാറ്റിവെച്ചതായിട്ടുള്ള അറിയിപ്പും വന്നിട്ടുണ്ട്. സൌദി അറേബ്യ നിർബന്ധിത ക്വാറന്റൈൻ 5 ദിവസമാക്കി കുറച്ചു. ആ 2 ദിവസം വളരെ ആശ്വാസം തന്നെയാണ്. പക്ഷേ 72 മണിക്കൂർ PCR മാറിയിട്ടില്ല. വാക്സിൻ എടുത്തിട്ട് പോകണമെന്ന കാര്യത്തിലും മാറ്റം വന്നിട്ടില്ല. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം 170 പേരുമായി ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ഷാർജയിലേക്ക് പുറപ്പെട്ടതാണ്. പുറപ്പെട്ട് 1.5 മണിക്കൂർ കഴിയുമ്പോൾ സാങ്കേതിക തകരാറ് പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വിമാനം തിരുവനന്തപുരത്ത് തന്നെ ലാൻഡ് ചെയ്തു. നേരത്തെയും പറഞ്ഞു, കുട്ടികളുമായി 15 വയസ്സ് മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികളുമായി മത്സരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. തൊഴിൽ അന്വേഷിച്ചു വരുന്നവരും ഇപ്പോൾ UAE-യിൽ ജോലി ചെയ്യുന്ന പല ആളുകളും ഈ പുതിയ സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പുതിയ കഴിവുകൾ ഒരു അധികമായിട്ട് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. ഒരു മരുന്നുണ്ടായിരിക്കണം എപ്പോഴും. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ നിരവധിയുണ്ട് UAE-യിൽ. അതൊരു വലിയ ഭാഗ്യമുള്ളൊരു സാഹചര്യമാണ്. എന്തെങ്കിലും ഒരു പുതിയ കോഴ്സ് പഠിക്കണം, ഏറ്റവും കുറഞ്ഞ ചെലവിൽ പഠിക്കാൻ പറ്റിയ സാഹചര്യം ഈ ദുബായിലുണ്ട്. ഇതിപ്പോൾ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ എപ്പോൾ പ്രയോജനപ്പെടുത്താനാണ്? ഉദാഹരണത്തിന്, ഒരു അക്കൗണ്ടന്റായി ജോലി നോക്കുന്ന ഒരാൾക്ക് ഡിജിറ്റൽ മീഡിയയെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടാവുക, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എങ്ങനെയാണെന്ന് പഠിക്കുക, അല്ലെങ്കിൽ അത് പഠിച്ചയാൾക്ക് അക്കൗണ്ടിംഗ് എങ്ങനെയാണെന്ന് പഠിക്കുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ 500-1000 അധികം കിട്ടിയിട്ട് വേറെ ജോലിക്കാരെ ഒഴിവാക്കിയിട്ട് ഇദ്ദേഹത്തിന് തന്നെ കൂടുതൽ ജോലിക്കയറ്റം കൊടുക്കുന്ന ശീലമാണ് UAE-യിലുള്ളതെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഞങ്ങളൊരു നമ്പർ തരാം. ഇത്തരത്തിലുള്ള ഡസൻ കണക്കിന് കോഴ്സുകൾ, ഭാഷകൾ ഒക്കെ പഠിക്കാൻ വേണ്ടിയുള്ള അവസരം തുറന്നിടുന്നു ദുബായിലെ സ്പോട്ടോൺ എന്ന് പറയുന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. മലയാളികളും സൗത്ത് ഇന്ത്യയിലെ മറ്റു പല പ്രഗത്ഭരായിട്ടുള്ള ട്യൂട്ടർമാരും നിങ്ങളെ പഠിപ്പിച്ചെടുക്കും. 15 മണിക്കൂർ ജീവിതത്തിൽ ചിലവഴിച്ചാൽ ഒരു പുതിയ കോഴ്സോ ഭാഷയോ നമുക്ക് കിട്ടും. ഈ നമ്പർ ശ്രദ്ധിച്ചു വെക്കണം. വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കണം. പുതിയ എന്തെങ്കിലും ശീലിക്കണം. അത് ജീവിതത്തിൽ കൊണ്ടുവരണം. മേൽക്കയറ്റം ഉണ്ടാകണം. 054-4698-717 054-4698-717. ഇനി ഈ പ്രായത്തിൽ പഠിക്കാൻ പോകണമെന്നുള്ള അങ്ങനെയുള്ള നാണക്കേടൊന്നും വിചാരിക്കാതെ പുതിയത് പഠിക്കൂ. ഒരു 15 മണിക്കൂർ കൊണ്ട് പുതിയൊരു വിദ്യ കൈവശമാക്കാൻ പറ്റും. 2 കാര്യങ്ങൾ. പല കോഴ്സുകൾക്കും ഇപ്പോൾ ഈ മാസം ചേർന്നാൽ 30% ഡിസ്കൗണ്ട്. ചില കോഴ്സുകളിൽ ഒന്നെടുത്താൽ ഒന്നുകൂടി ഫ്രീ ആയി പഠിപ്പിച്ചു തരും. ഇതിനൊക്കെ പുറമെ ദുബായ് വാർത്ത എന്നൊന്ന് വിളിച്ചു പറഞ്ഞാൽ 10% ഈ പറഞ്ഞതിനേക്കാൾ കുറച്ച് തരികയും ചെയ്യും. സ്പോട്ടോൺ ബർജുമാൻ മെട്രോയുടെ അടുത്താണ്, ബർദുബായിലാണ്. ലാൻസെറ്റ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം പറയുന്നു, ഈ ബൂസ്റ്റർ ഡോസ് കൊണ്ട് കാര്യമായ നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന തരത്തിൽ പഠനങ്ങൾ വരികയാണെന്ന്. കാലം തെളിയിക്കേണ്ട കാര്യമാണ്. ലോകാരോഗ്യ സംഘടനയും ഇടയ്ക്ക് പറഞ്ഞു, ഒന്നാമത് വാക്സിൻ കിട്ടുന്നില്ല പല രാജ്യങ്ങളും. ആഫ്രിക്കയിലൊക്കെ 5% താഴെയാണ് വാക്സിൻ എടുത്തിരിക്കുന്നത്. ആ സമയത്താണ് പല രാജ്യങ്ങളും 3-ാമത്തെ ഡോസും 4-ാമത്തെ ഡോസുമായി പോകുന്നത്. അതുകൊണ്ട് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള പരാതി വരുമ്പോൾ ലാൻസെറ്റ് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ അർത്ഥമുണ്ടോ? കാലം തെളിയിക്കട്ടെ. സെപ്റ്റംബർ 13 ദുബായ് വാർത്താ നേറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.